നമസ്കാരം എസ് ടി വി ന്യൂ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. വിവാഹ വാഗ്ദാനം നൽകി പീഡനം, യുവാവ് അറസ്റ്റിൽ. പിടിയിലായത് ഗുരുവായൂർ ഇരിങ്ങപ്പുറം സ്വദേശി 32 വയസ്സുള്ള ഷാരോൺ. ഷാരോണിനെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന യുവതിയുടെ പരാതിയിൽ. പ്രതിയെ പിടികൂടിയത് കോയമ്പത്തൂരിലെ സ്വകാര്യ വ്യക്തിയുടെ ഫ്ളാറ്റിൽ നിന്നും. പട്ടാമ്പി നഗരത്തിൽ പ്രതിഷേധ കൂട്ടായ്മയുമായി LDF പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി. നഗരത്തിലെ 3 കേന്ദ്രങ്ങളിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് പട്ടാമ്പി പാലത്തിന്റെ കൈവരി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് UDF നടത്തിവരുന്നത് അക്രമത്തിലൂന്നിയ അപവാദ പ്രചരണങ്ങളെന്നാരോപിച്ച്. വയനാടിനായി സഹായ പ്രവാഹം തുടരുന്നു. പത്തിരിപ്പാല സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഏകദിന ചലഞ്ചിലൂടെ സമാഹരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. വയനാട്ടിലെ ജനതയുടെ അതിജീവനത്തിനായി DYFI നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ധനശേഖരണാർത്ഥം പായസ ഫെസ്റ്റിലൂടെയും സ്ക്രാപ്പ് ചലഞ്ചിലൂടെയും DYFI ഷൊർണൂർ മേഖലാ കമ്മിറ്റി സമാഹരിച്ചത് 100,000 രൂപ. വാർത്തകൾ വിശദമായി. LDF പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പട്ടാമ്പി പാലത്തിന്റെ കൈവരി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് UDF നടത്തിവരുന്നത് അക്രമത്തിലൂന്നിയ അപവാദ പ്രചരണങ്ങളെന്നാരോപിച്ചാണ് നഗരത്തിലെ 3 കേന്ദ്രങ്ങളിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. പട്ടാമ്പി കൽപ്പകയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ CPM ഏരിയ സെക്രട്ടറി TGോപാലകൃഷ്ണനും മേലെ പട്ടാമ്പിയിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ CPM ജില്ലാ കമ്മിറ്റി അംഗം NP വിനയകുമാറും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നടന്ന കൂട്ടായ്മ CPI മണ്ഡലം സെക്രട്ടറി OK സൈതലവിയും ഉദ്ഘാടനം ചെയ്തു. ഈ സമരം നടത്തുന്ന ആളുകൾ ഒന്ന് എന്റെ കൂടെ വരണം, ഞാൻ കാണിച്ചു തരാം. നമ്മുടെ മാഞ്ഞാമ്പറയിലേക്ക് കാരക്കുത്തുന്ന റോഡ് പോകുന്നുണ്ട്. ആ കാരക്കുത്ത് മാഞ്ഞാമ്പറ റോഡ് PMGSY പണിതതാണ്. പക്ഷേ കുറച്ച് ദൂരം മാഞ്ഞാമ്പറയിൽ പോയാൽ ഒരു കൽവർട്ട് പണിയാതെ കിടക്കുകയാണ്, തകർന്നിട്ട്. PMGSY പദ്ധതിയുടെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുമ്പോൾ കൽവർട്ടിന് പണമില്ല. കൽപ്പകയിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മയിൽ വാസുദേവൻ അധ്യക്ഷനായി. LDF നേതാക്കളായ P സുന്ദരൻ, TV ഗിരീഷ്, അഷ്റഫ് അലി വല്ലപ്പുഴ, MN കരുണാകരൻ, PK സുഭാഷ്, PV രതീഷ്, PM വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. മേലെ പട്ടാമ്പിയിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മയിൽ നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായി. LDF നേതാക്കളായ AV സുരേഷ്, KT മുജീബ്, E വിജയകുമാർ, KP അജയൻ, MP മുഹമ്മദ് ഷാഫി തുടങ്ങിയവർ സംസാരിച്ചു. വേദിയിൽ CPIM ലിബർട്ടി ബ്രാഞ്ച് അംഗം ET സിയാദ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10,000 രൂപ സംഭാവന ചെയ്തു. പട്ടാമ്പി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മയിൽ M ശങ്കരൻകുട്ടി അധ്യക്ഷനായി. LDF നേതാക്കളായ K പരമേശ്വരൻ, PK ചെല്ലുകുട്ടി, KP അബ്ദുറഹ്മാൻ, TGോപാലകൃഷ്ണൻ, C പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. വിവാഹ വാഗ്ദാനം നൽകി പീഡനം, ഗുരുവായൂർ സ്വദേശിയായ യുവാവ് അറസ്റ്റിൽ. ഗുരുവായൂർ ഇരിങ്ങപ്പുറം സ്വദേശിയായ ഷാരോണിനെയാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിൽ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വിദേശത്ത് ജോലി ചെയ്തു വന്നിരുന്ന യുവതിയെ ജോലിസ്ഥലത്തുള്ള പരിചയം വെച്ചാണ് പ്രതി കഴിഞ്ഞ 1 കാലയളവിൽ വിദേശത്തു വെച്ച് പലതവണ ലൈംഗികമായി പീഡിപ്പിച്ചത്. പീഡനത്തിനുശേഷം വിവാഹത്തിൽ നിന്നും പിന്മാറിയ യുവാവിനെതിരെ ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിലെത്തി യുവതി പരാതി നൽകിയിരുന്നു. തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ കോയമ്പത്തൂരിലെ സ്വകാര്യ വ്യക്തിയുടെ ഫ്ളാറ്റിൽ നിന്നുമാണ് കസ്റ്റഡിയിലെടുത്തത്. ഗുരുവായൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ C പ്രേമാനന്ദകൃഷ്ണൻ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ വിപിൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കൃഷ്ണപ്രസാദ്, സിവിൽ പോലീസ് ഓഫീസർ രനീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ തൃശൂർ. വയനാടിന് കൈത്താങ്ങുമായി പത്തിരിപ്പാല സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. വയനാട്ടിലെ ദുരന്തബാധിതരുടെ പുനരുജ്ജീവനത്തിനായി വിദ്യാർത്ഥികൾ ഏകദിന ചലഞ്ചിലൂടെ സമാഹരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കായി അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA കൈമാറി. ഏകദിന ചലഞ്ചിലൂടെ വിദ്യാർത്ഥികൾ സ്വരൂപിച്ച 39,000 രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കായി അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA കൈമാറിയത്. വയനാട് മഹാദുരന്തത്തിലെ പ്രതിരോധിക്കാൻ വേണ്ടി ഞങ്ങളുടെ കുട്ടികൾ ഒരു ദിവസം വൺഡേ ചലഞ്ചിലൂടെ 1,956 രൂപ അവര് ശേഖരിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ CMDRF അവർ നൽകുകയാണ്.
അത് വളരെ സന്തോഷത്തോടെ ഏറ്റുവാങ്ങുന്നു. അതോടൊപ്പം തന്നെ ചലഞ്ചിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികളെയും ടീച്ചർമാരെയും എല്ലാവരെയും അഭിനന്ദിക്കുന്നു. സർക്കാരിന് വേണ്ടി പ്രത്യേകമായി നന്ദി. ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് എം ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി, വാർഡംഗം എ ഷിഹാബ്, എം പി ടി എ പ്രസിഡന്റ് സീനത്ത്, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഡോക്ടർ പ്രമോദ്, ബി എച്ച് എസ് സി പ്രിൻസിപ്പൽ രമ്യ, പ്രധാന അധ്യാപിക അനിത, രതീഷ്, പാർവതി തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വയനാടിനായി കൈകോർത്ത് ഡിവൈഎഫ്ഐ. ദുരന്തബാധിതരുടെ പുനരുജ്ജീവനത്തിനായി ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ധനശേഖരണാർത്ഥം സംഘടിപ്പിച്ച പായസം ഫെസ്റ്റിലൂടെയും സ്ക്രാപ്പ് ചാലഞ്ചിലൂടെയും ഷൊർണൂർ മേഖലയിലെ യൂണിറ്റുകളിൽ നിന്നും സമാഹരിച്ച 100,000 രൂപ ഷൊർണൂർ ലോക്കൽ സെക്രട്ടറി എൻ ഡി ദിൻഷാദിന്റെ സാന്നിധ്യത്തിൽ ബ്ലോക്ക് സെക്രട്ടറി രാജേഷിന് ഡിവൈഎഫ്ഐ ഷൊർണൂർ മേഖലാ സെക്രട്ടറി എം കെ ഉണ്ണികൃഷ്ണൻ കൈമാറി. രാജേഷ് പോൾ, രഞ്ജിത്, അഖിലേഷ്, അതുൽ, നിതിൻ, നിതേഷ്, അശ്വജിത് തുടങ്ങിയവർ പങ്കെടുത്തു. അഴിമതി ആരോപിച്ച് ജില്ലാ സപ്ലൈ ഓഫീസറുടെയും തലപ്പള്ളി താലൂക്ക് സപ്ലൈ ഓഫീസറുടെയും നേതൃത്വത്തിൽ അടച്ചുപൂട്ടിയ മുള്ളൂർക്കര ആറ്റൂരിൽ പ്രവർത്തിക്കുന്ന റേഷൻ കട 9 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. കോടതി ഉത്തരവിനെ തുടർന്നാണ് പ്രവർത്തനം ആരംഭിച്ചത്. കെ എം അബ്ദുൽ ഗഫൂറിന്റെ ലൈസൻസിയിൽ പ്രവർത്തിക്കുന്ന റേഷൻ കടയാണ്. അഴിമതി ആരോപിച്ച് August 19 ജില്ലാ സപ്ലൈ ഓഫീസറും തലപ്പള്ളി താലൂക്ക് സപ്ലൈ ഓഫീസറുടെയും നേതൃത്വത്തിൽ അടച്ചുപൂട്ടിയത്. 3 ദിവസങ്ങൾക്ക് ശേഷം കട തുറക്കാൻ കോടതിയുടെ ഉത്തരവ് ലഭിച്ചിട്ടും കടയിലേക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാത്തതിൽ പ്രതിഷേധിച്ച് തലപ്പള്ളി താലൂക്ക് ഓഫീസിന് മുന്നിൽ റേഷൻ വ്യാപാരികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തിയിരുന്നു. ഇതിനെ തുടർന്ന് ചൊവ്വാഴ്ച രാവിലെയാണ് ഉദ്യോഗസ്ഥരെത്തി കട തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകിയത്. വൈകുന്നേരത്തോടുകൂടി റേഷൻ സാധനങ്ങൾ എത്തിക്കുകയുമായിരുന്നു. നാളിതുവരെ സുതാര്യമായ പ്രവർത്തനമാണ് നടത്തിവന്നതെന്നും സപ്ലൈ ഓഫീസറുടേത് പ്രതികാരപരമായ നടപടിയാണെന്നും ഉടമ അബ്ദുൽ ഗഫൂർ പറഞ്ഞു. കുറച്ച് ദിവസമായിട്ട് ഒരു കാരണത്തിന്റെ മുകളിൽ, അതിലേക്ക് വിശദമായി ഞാൻ കടക്കുന്നില്ല, എന്താ വെച്ചാൽ വിഷയം തീർന്നതിന്റെ വിശദമായി കടക്കുന്നില്ല, വിശദമായി കടക്കേണ്ട വിഷയങ്ങളൊക്കെ തന്നെയാണത്. എന്നാലും ഒരു 10-12 ദിവസമായിട്ട് റേഷൻ കട അടച്ചുകൊണ്ട് വന്നു, ഒരു സസ്പെൻഡ് ഓർഡറും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന്. അതെന്തായാലും നമ്മൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയുള്ളൂ. നീതിയുടെ ഭാഗത്ത് നമ്മൾ നീതിന്യായ വ്യവസ്ഥ നിലനിൽക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്റ്റേ അനുവദിച്ച് ഇന്ന് മുതൽ റേഷൻ കട തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ആ വിഷയത്തിൽ നമ്മുടെ നാട്ടുകാരുടെയും കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ജനങ്ങളുടെയും പിന്തുണ നമുക്ക് ആ വിഷയത്തിലുണ്ടായി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മണ്ണൂർ എ പി സ്കൂളിൽ നടന്നുവന്നിരുന്ന പറളി ഉപജില്ലാ സംസ്കൃത ദിനാചരണത്തിന് സമാപനമായി. സമാപന യോഗം മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ആദ്യം സംസ്കൃതം പഠിക്കുമ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് മലയാളം ഒന്നും അറിയില്ല, സംസ്കൃതം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ മലയാളം പരീക്ഷ എഴുതാൻ പറ്റില്ല, മലയാളം ഒന്നും അല്ല ആ രീതിയിലൊക്കെയാണ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അപ്പൊ ഒരു പേടി ഉണ്ടായിരുന്നു, അയ്യോ ഇനി എന്താണോ. പക്ഷെ എന്തായാലും 5-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയും ഞാൻ സംസ്കൃതം തന്നെയാണ് പഠിച്ചത്. പക്ഷെ ആ സംസ്കൃതം പഠിച്ചതിന്റെ ഗുണം എന്നുള്ളത്, ഹിന്ദിയിൽ എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു, വേറെ വിഷയങ്ങളിലൊക്കെ മാർക്ക് കുറവാണെങ്കിലും ഹിന്ദിയിൽ നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഈ സംസ്കൃതം പഠിച്ചത് കൊണ്ട് മാത്രമാണ്. പക്ഷെ ആ ഒരു ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ. പരിപാടിയിൽ വാർഡ് അംഗം വി എം അൻവർ സാദിഖ് അധ്യക്ഷനായി, വിജയൻ പട്ടാമ്പി മുഖ്യ അതിഥിയായി. ചടങ്ങിൽ വെച്ച് പറളി എ ഇഒ ബിന്ദു സംസ്കൃത ദിന സന്ദേശം നൽകി. പി ടി എ പ്രസിഡന്റ് എൻ ഗണേഷ്, സംസ്കൃത കൗൺസിൽ ജില്ലാ സെക്രട്ടറി ഡോക്ടർ ശബരീഷ്, പ്രധാന അധ്യാപിക ഷെരീഫ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വിജയൻ പട്ടാമ്പിയെയും സ്കൂളിൽ ടി ടി സി പഠനം പൂർത്തീകരിച്ച ടി എ അഹമ്മദ് യാസീൻ, രമ്യ, അർച്ചന, സാഹിറ, മോഹിത് രാജ എന്നിവരെയും ഉപഹാരം നൽകി ആദരിച്ചു. സംസ്കൃത കൗൺസിൽ സെക്രട്ടറി ദിബിന്ദ സ്വാഗതവും ഉമാദേവി നന്ദിയും പറഞ്ഞു. ശില്പശാല, സമസ്യാരചന, കവിതാരചന തുടങ്ങിയവയും സംസ്കൃത ദിന പ്രതിജ്ഞയുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് തൃത്താല എം എൽ എ കൂടിയായ മന്ത്രി എം വി രാജേഷ്. കൈവരികളുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കും, വിമർശനങ്ങൾ കാര്യമാക്കേണ്ടതില്ലെന്നും മന്ത്രി പറഞ്ഞു. പുതിയ പാലത്തിന്റെ സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. കൈവരി തകർന്നാൽ പിന്നെ പുനഃസ്ഥാപിക്കണമെങ്കിലോ? നേരത്തെ പറഞ്ഞു നടപടിക്രമങ്ങളുണ്ട്, നിയമപരമായ നടപടിക്രമം. കൈവരി തകർന്നു എന്നാൽ ഫണ്ട് അനുവദിച്ചു, നാളെ ഒരാളെ വിളിച്ച നീ ആ കൈവരി കിട്ടിക്കോ എന്ന് പറയാൻ പറ്റും? അങ്ങനെ പറയാൻ പറ്റില്ല. അതിനെ പറഞ്ഞതുപോലെ ഭരണാനുമതി, സാങ്കേതിക അനുമതി, ടെൻഡർ ഇതെല്ലാം വേണം. ടെൻഡർ കഴിഞ്ഞു, ഇപ്പോൾ വർക്ക് ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട്, ഉടൻ കൈവരിയുടെ നിർമ്മാണം ആരംഭിക്കും. ഏതോ പത്രത്തിലോ ടി വിയിലോ മറ്റോ കണ്ടു കൈവരി കെട്ടാൻ ആരൊക്കെ കൂടിപ്പോയി എന്നുള്ളത്. വേലിയട്ടം പോകുന്ന പോലുള്ള ഏർപ്പാടാണോ കൈവരി കെട്ടുക എന്ന് പറഞ്ഞാൽ? അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണോ? ഇപ്പം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അക്കാര്യത്തിൽ ഒരു കാലതാമസമില്ല. കൂറ്റനാട് വട്ടേനാട് സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പി ടി നിർമ്മിച്ചു നൽകുന്ന 3 ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം മന്ത്രി എം ബി രാജേഷ് നിർവഹിച്ചു.
മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വിദ്യാർത്ഥികൾ സമാഹരിച്ച തുക ചടങ്ങിൽ വെച്ച് മന്ത്രിക്ക് കൈമാറി. വട്ടേനാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ PTA നിർമ്മിച്ച 3 ക്ലാസ് മുറികളുടെ ഉദ്ഘാടനമാണ് മന്ത്രി MB രാജേഷ് നിർവഹിച്ചത്. അർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ചെലവ് കുറഞ്ഞ, അതോടൊപ്പം പ്രകൃതി സൗഹൃദപരമായിട്ടുള്ള നിർമ്മാണ രീതിയിലൊന്നാണത്. മണൽ വളരെ കുറച്ച് മതി, സിമെന്റും വളരെ കുറച്ചേ ആവശ്യമുള്ളൂ. ഈ കട്ടകൾ അല്ലാതെ തന്നെ ചേർന്നിരിക്കും, അതാണ് പ്രത്യേകത. അപ്പം അങ്ങനെ കുറഞ്ഞ ചെലവിൽ സ്വന്തം നിലയിൽ പണം കണ്ടെത്തി 3 ക്ലാസ് മുറികൾ നിർമ്മിച്ച, അതിനുവേണ്ടി നിവേദനമായിട്ട് ആരുടെയും പിന്നാലെ നടക്കാതെ ഈ 3 ക്ലാസ് മുറി നിർമ്മിച്ച PTA വളരെ വലിയ അഭിനന്ദനം അർഹിക്കുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ അഭിനന്ദനമൊക്കെ പറഞ്ഞിട്ട് MLA കാശൊന്നും തരാതെ ഞങ്ങളുടെ സ്കൂളിന് ഒന്നും തരാതിരിക്കാനുള്ള പരിപാടിയാണ് എന്ന്. യഥാർത്ഥത്തിൽ ഇവിടെ ഫണ്ട് തരാൻ ഒരു വിരോധം ഉണ്ടായിട്ടില്ല, പക്ഷെ സ്ഥലമില്ല എന്നുള്ളതാണ്. ചടങ്ങിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP രജീന അധ്യക്ഷയായിരുന്നു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വിദ്യാർത്ഥികൾ സമാഹരിച്ച തുക ചടങ്ങിൽ മന്ത്രി MB രാജേഷ് ഏറ്റുവാങ്ങി. പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ബാലൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാനിബ് ടീച്ചർ, PV പ്രിയ, സിനി, റാണി അരവിന്ദൻ, ടിനോ മൈക്കിൾ, കാസിം ഗഫൂർ, M പ്രദീപ്, HM PP ശിവകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ വട്ടാമ്പി. രാജ്യത്തെ എല്ലാ മേഖലകളിലും മുന്നേറിയിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളമാണെന്നും സംസ്ഥാന സർക്കാർ കൈവരിച്ച നേട്ടം അംഗീകരിക്കാനാകാത്തതിനാലാണ് മോദി സർക്കാർ കേന്ദ്ര ഫണ്ട് അനുവദിക്കുന്നതിൽ വിമുഖത കാണിക്കുന്നതെന്നും K രാധാകൃഷ്ണൻ MP പെരുങ്ങോട്ട് കൃഷി പഞ്ചായത്ത് ഭരണസമിതി ഒരുക്കിയ സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും കേരളം 1 സ്ഥാനത്തായതിനാൽ ഇനി അതിലേക്കൊന്നും ഫണ്ട് ആവശ്യമില്ല എന്നാണ് കേന്ദ്ര നിലപാടെന്നും ഇത് കേരളത്തിലെ ഒട്ടേറെ വികസന പദ്ധതികളെ തകിടം മറിക്കുമെന്നും MP കൂട്ടിച്ചേർത്തു. അങ്ങനെ മോഡലായി മാറിയതിന്റെ ദുരന്തം നമ്മുടെ കേരളം അനുഭവിക്കാൻ കാരണം, നമുക്ക് അർഹമായത് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. എല്ലാ സാമൂഹിക മേഖലയും നമ്മൾ ഉന്നയിക്കുക, ആ സാമൂഹിക മുന്നേറ്റത്തിന്റെ ഭാഗമായതുകൊണ്ട് നമുക്ക് കിട്ടേണ്ട അർഹമായ വിഹിതം പോലും പലപ്പോഴും കിട്ടാറുണ്ട്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരി അധ്യക്ഷയായി. പരിപാടിയിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള പഞ്ചായത്തിന്റെ വിഹിതം PP സുമോദ് MLAക്ക് കൈമാറി. ചടങ്ങിൽ വെച്ച് SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ ജനപ്രതിനിധികൾ, കുടുംബശ്രീ അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. മുൻ MLA AV ഗോപിനാഥ് സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി ഹരിമോഹൻ ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കോട്ടായി. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ അനാസ്ഥ വെടിഞ്ഞ് ഇരകൾക്ക് നീതി ലഭ്യമാക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ്. ആവശ്യമുന്നയിച്ച് പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് സംഘടന മാർച്ച് നടത്തി. പ്രസിഡന്റ് ഷക്കീല മാർച്ച് ഉദ്ഘാടനം ചെയ്തു. റിപ്പോർട്ട് വർഷങ്ങളോളം പൂഴ്ത്തിവെച്ചതിലൂടെ സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണെന്ന് വ്യക്തമാക്കുകയാണെന്ന് ഷക്കീല പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വനിതാ താരങ്ങൾ മുഖ്യമന്ത്രിക്കും സാംസ്കാരിക മന്ത്രിക്കും നൽകിയ പരാതിയും സർക്കാർ പൂഴ്ത്തിവെച്ചു. സ്ത്രീപക്ഷത്തിനൊപ്പമാണെന്ന സർക്കാർ വാദം പച്ചയായ നുണയാണ്. പുരോഗമന സ്ത്രീപക്ഷവാദികളും ഇടത് മഹിളാ സംഘടനകളും സർക്കാരിൻ്റെ നെറുകേടിന് കുടപിടിക്കുകയാണെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത ഷക്കീല പറഞ്ഞു. കുറ്റാരോപിതരായവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുക, ഹേമ കമ്മിറ്റി ശുപാർശകൾ കാലവിളംബം കൂടാതെ നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു SP ഓഫീസ് മാർച്ച്. ചർച്ചയ്ക്ക് വന്നിട്ട് കുറച്ച് ദിവസങ്ങളായെങ്കിലും അതിനെതിരെയുള്ള അല്ലെങ്കിൽ ആ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വരാത്തത് കൊണ്ടാണ് വിമൻ ജസ്റ്റിസ് മൂവ്മെൻ്റ് അതിൻ്റെ സമരപരിപാടികളുമായി ഇവിടെ വന്നു നിൽക്കുന്നത്. എന്താണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട്? 2017 ഒരു സിനിമാ നടി ആക്രമിക്കപ്പെട്ടതിൻ്റെ പേരിൽ അന്നത്തെ അതിൻ്റെ പേരിലുള്ള അന്വേഷണങ്ങൾ എങ്ങും എത്താതെ അതിനെക്കുറിച്ചിട്ട് പഠനങ്ങൾ നടത്താതെ ഗവൺമെൻറ് നിന്നപ്പോഴാണ് WCC എന്ന പിന്നെ സംഘടന നിലവിൽ വരികയും. മഞ്ഞക്കുളം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് SP ഓഫീസിന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. വൈസ് പ്രസിഡന്റ് ഹാജിറ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. ജില്ലാ സമരവകുപ്പ് കൺവീനർ ആസിയ റസാഖ്,
സെക്രട്ടറി സാബിറ ഹുസൈൻ, സോഷ്യൽ മീഡിയ സെക്രട്ടറി ഫെൻസിയ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. വിവാഹ വാഗ്ദാനം നൽകി പീഡനം, യുവാവ് അറസ്റ്റിൽ. പിടിയിലായത് ഗുരുവായൂർ ഇരിങ്ങപ്പുറം സ്വദേശി 32 വയസ്സുള്ള ഷാരോൺ. ഷാരോണിനെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന യുവതിയുടെ പരാതിയിൽ. പ്രതിയെ പിടികൂടിയത് കോയമ്പത്തൂരിലെ സ്വകാര്യ വ്യക്തിയുടെ ഫ്ളാറ്റിൽ നിന്നും. പട്ടാമ്പി നഗരത്തിൽ പ്രതിഷേധ കൂട്ടായ്മയുമായി LDF പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി. നഗരത്തിലെ 3 കേന്ദ്രങ്ങളിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് പട്ടാമ്പി പാലത്തിന്റെ കൈവരി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് UDF നടത്തിവരുന്നത് അക്രമത്തിലൂന്നിയ അപവാദ പ്രചരണങ്ങളെന്ന് ആരോപിച്ച്. വയനാടിനായി സഹായ പ്രവാഹം തുടരുന്നു. പത്തിരിപ്പാല സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഏകദിന ചലഞ്ചിലൂടെ സമാഹരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. വയനാട്ടിലെ ജനതയുടെ അതിജീവനത്തിനായി DYFI നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ധനശേഖരണാർത്ഥം പായസ ഫെസ്റ്റിലൂടെയും സ്ക്രാപ്പ് ചലഞ്ചിലൂടെയും DYFI ഷൊർണൂർ മേഖലാ കമ്മിറ്റി സമാഹരിച്ചത് 1,00,000 രൂപ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.